ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ സിജോയുടെ കണ്ടീഷനെ കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. സിജോ വന്നിരുന്നു, അതായത് നമ്മൾ നിസ്സാരമെന്ന് കരുതിയ ആ ഒരു ഇടിയിൽ അദ്ദേഹം ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 4 സ്ക്രൂവും ഒരു പ്ലേറ്റും ബാൻഡേജും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നോർമൽ ഫുഡൊന്നും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാരം. ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികളെ വിമർശിക്കുന്നുണ്ട്. അതായത് ഒരാള് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥി ഇടി കൊണ്ട് വേദന സഹിച്ച ആ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അയാൾക്ക് എങ്ങനെയുണ്ട്, എന്തു പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് പോലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ലേ എന്ന് തന്നെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട്. സിജോയുടെ ലാലട്ടൻ മാപ്പ് പറയുന്നുണ്ട്, അതായത് ഇങ്ങനൊരു ദൗർഭാഗ്യം അനുഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, അവരെല്ലാവരും അതൊരു ലാഘവത്തോടുകൂടി എടുത്തു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ടെന്ന് ലാലട്ടൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ലാലട്ടൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, അതായത് ഇടി കൊണ്ടാളെ ഹീറോ ആയിട്ട് കണക്കാക്കുന്ന ഒരു മനോഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കി മത്സരാർത്ഥികൾക്കെന്ന്. സത്യമല്ലേ, വെളിയിലും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു, ഇടി കൊടുത്ത സിജോ അല്ല, ഇടി കൊടുത്ത റോക്കി ഭയങ്കര ഹീറോയാണ്, ഭയങ്കര ആണാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഇടിയിൽ ആ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്ന വേദന, സഹിക്കേണ്ടി വന്ന യാതന, ഇതൊന്നും ആർക്കും ഒരു വിഷയവുമല്ല. ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ ഒക്കെ പറയുവാണെങ്കിൽ ഞാൻ അന്വേഷിച്ചില്ല, എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ജാസ്മിനെ നല്ല രീതിയിൽ തന്നെ ലാലട്ടൻ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം ഒക്കെ നന്നായിരുന്നു, കാരണം കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിക്ക് എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇനി അദ്ദേഹത്തിന് 2 റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. 2 ശേഷം അദ്ദേഹം തിരിച്ചു വരും, സിജോ തിരിച്ചു വരുമെന്ന് തന്നെ ഉള്ളൊരു ഐഡിയാണ് തന്നിരിക്കുന്നത്. പ്രേക്ഷകരോട് പറഞ്ഞു, ഞാൻ ഇനി വിന്നറായിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ എന്ന് സിജോ പറയുന്നുണ്ട്. ലാലേട്ടനും പറഞ്ഞു നന്നായിട്ട് ഭേദമായിട്ട് കാണാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ലാലേട്ടനും പറഞ്ഞത്. അപ്പൊ സിജോ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.